ജെ ഡി എസ് എംപിയും ഹസൻ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരായ ലൈംഗിക കേസിൽ ഇടപെട്ട് ദേശീയ വനിതാ കമ്മീഷൻ കർണാടക ഡി ജി പിയിൽ നിന്ന് റിപ്പോർട്ട് തേടി ശരത് കേ ശശി വിശദാംശങ്ങളുമായി ശരത് വളരെ പ്രധാനപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ നടക്കുന്ന ഒരു പക്ഷെ കർണാടകത്തെ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ ബാധിക്കേണ്ട വിഷയം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ക്ലിപ്പുകളാണ് വിവിധ അറുപത്തിമൂന്ന് വയസ്സട വയസ്സുള്ള ഒരു ഇയാളുടെ അമ്മയാകാൻ പ്രായമുള്ള ഒരു സ്ത്രീയെപ്പോലും ലൈംഗികമായി ദ്രോഹിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ക്ലിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്താണ് ജെ ഡി എസ് നടപടിയെടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് ദേശീയ മനുഷ്യ ദേശീയ വനിതാ കമ്മീഷൻ ഇക്കാര്യത്തിൽ എടുക്കുക നികേഷ് പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ കർണാടകയിലെ ഹുബള്ളിയിൽ ജെ ഡി എസിന്റെ കോർ കമ്മിറ്റി യോഗം പുരോഗമിക്കുകയാണ് ഒന്നുകിൽ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ സസ്പെൻഷൻ ഉണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് പാർട്ടിക്കകത്ത് തന്നെ പ്രജ്വലിനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം എം എൽ എമാരടക്കം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നികേഷ് സൂചിപ്പിച്ചതുപോലെ കർണാടകയിൽ മാത്രമല്ല ദേശീയതലത്തിൽ തന്നെ എൻ ഡി എ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വിഷയമായി പ്രജ്വൽ രേവണ്ണയുടെ ഈ ഒരു ലൈംഗിക അതിക്രമ വിവാദം മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്പസമയം മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പ്രജ്വൽ രേവണ്യെ തള്ളി പറഞ്ഞ് െത്തുകയും ചെയ്തത് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ രേഖാ ശർമ്മ കർണാടക ഡി ജി പിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മൂന്ന് ദിവസത്തിനകം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ആരോപണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദ വിവരങ്ങൾ ദേശീയ വനിതാ വനിതാ കമ്മീഷനെ അറിയിക്കണം എന്ന് ഈ ഡി ജി പിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ബി ജെ പി നേതൃത്വം പ്രജ്വൽ രേവണയെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്ത നടപടിയാണ് പ്രജ്വലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ബി ജെ പി വ്യക്തമാക്കുന്നത് അമിത്ഷാ അല്പം മുൻപ് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹവും പ്രജ്വലിനെതിരെ ഗുരുതരമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു സ്ത്രീ ശക്തിയെ അപമാനിക്കുന്ന ഒരു നടപടിയും ബി ജെ അംഗീകരിക്കില്ല അത് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് അതേസമയം തന്നെ ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തെ പ്രതിരോധിക്കാനും ബി ജെ പി ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായി പ്രധാനമായും ബി ജെ പി ഉന്നയിക്കുന്ന ചോദ്യം കഴിഞ്ഞ ഡിസംബർ മുതൽ ഈ വിവാദം സജീവമായി നിലനിൽക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണോ സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസ്സിന് ഈ വിഷയത്തിൽ ഈ ഒരു ആരോപണത്തിൽ നടപടി സ്വീകരിക്കാൻ സമയം കിട്ടിയത് എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ബി ജെ പി ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ ഹുബളിയിൽ നടക്കുന്ന ജെ കോർ കമ്മിറ്റി യോഗം വിഷയത്തിൽ പ്രജ്വലിൻ്റെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു തീരുമാനം അതിന്റെ സംഘടനാപരമായ നടപടി അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത് വിശദാംശങ്ങൾ നൽകുന്നത്